വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്ക്. എൻ്റെ പേര് വരദ. നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് സമയം കളയാതെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പർവേസ് മുഷറഫ് ഏത് രാജ്യത്തിൻ്റെ മുൻ പട്ടാള മേധാവിയും പ്രസിഡന്റുമായിരുന്നു? ഏത് രാജ്യത്തിൻ്റെയാണ്? പാകിസ്ഥാൻ്റെ അല്ലേ? പാകിസ്ഥാൻ്റെ, അതെ. 1999 കാർഗിൽ യുദ്ധത്തിൻ്റെ ബുദ്ധികേന്ദ്രം ആരായിരുന്നു? പർവേസ് മുഷറഫ് ആയിരുന്നു. 1998 പട്ടാള മേധാവിയാവുകയും 1999 തന്നെ നവാസ് ഷെരീഫിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുകയും പിടിച്ചെടുത്തതിനെ തുടർന്ന് 2001 സ്വയം പ്രഖ്യാപിത പ്രസിഡന്റ് ആവുകയും 2005 വരെ ആ സ്ഥാനത്തിൽ തുടരുകയും ചെയ്ത പർവേസ് മുഷറഫ് ഏത് രാജ്യത്തെ പട്ടാള മേധാവിയും പ്രസിഡന്റുമായിരുന്നു? പാകിസ്ഥാൻ്റെ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ 2023-24 കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഭവം ചിലവ് അതെങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? കേന്ദ്ര ബജറ്റിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ. പ്രതിരോധത്തിന് എത്ര ശതമാനമാണ്? 8% പ്രതിരോധം, സബ്സിഡിക്ക് 7%, പെൻഷന് 4%, പലിശ തിരിച്ചടവ് 20%. അപ്പോൾ ഏറ്റവും കൂടുതൽ പലിശ തിരിച്ചടവാണ്, പ്രതിരോധത്തിന് 8%, സബ്സിഡിക്ക് 7%, പെൻഷന് 4%. ഇനി 2023-24 ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മലാ സീതാരാമനാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മലാ സീതാരാമനാണ്. ഇനി നമുക്ക് കുറച്ച് പദ്ധതികളെ കുറിച്ച് പറയാം. പദ്ധതികളെ കുറിച്ച് പറയുമ്പോൾ ബജറ്റിൽ പറഞ്ഞൊരു പദ്ധതിയാണ് ആത്മ നിർഭർ പ്ലാന്റ്. എന്താണ് ആ പദ്ധതി? ആത്മനിർഭർ പ്ലാന്റ് ഹോർട്ടിക്കൾച്ചറിന്റെ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത നിരക്കിൽ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്ന പദ്ധതിയാണ് ആത്മനിർഭർ പ്ലാന്റ്. പിന്നെ ഞാൻ ഒരു ഒരു പദ്ധതി ഇവിടെ എഴുതാം. അതെ, ആ പദ്ധതി എന്തിനെ കുറിച്ചാണ്? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ആ പദ്ധതി ഏതാണ്? ഡിജിലോക്ക്. ബജറ്റിൽ പറഞ്ഞൊരു പദ്ധതിയാണ് ഡിജിലോക്ക്. അതെന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്യൂ. പിന്നെ വേറെ ഏത് പദ്ധതിയാണ്? സ്കിൽ ഇന്ത്യ ഇന്റർനാഷണൽ സെന്റർ. ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാം. സ്കിൽ ഇന്ത്യ ഇന്റർനാഷണൽ സെന്റർ വിദ്യാർത്ഥികളുടെ പഠനത്തിനോടൊപ്പം അവരുടെ നൈപുണ്യ വികസനം വർദ്ധിപ്പിച്ച് തൊഴിൽ ഇടങ്ങളിലേക്ക് എത്തിക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ ഇന്ത്യയിൽ പല ഭാഗങ്ങളിൽ സെന്ററുകൾ, സ്കിൽ ഇന്ത്യ സെന്ററുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണിത്. അപ്പോൾ നമ്മൾ മൂന്ന് പദ്ധതികൾ പറഞ്ഞ ആത്മനിർഭർ പ്ലാന്റ്, ഡിജിലോക്ക്, സ്കിൽ ഇന്ത്യ സെന്റർ. അതിൽ ഡിജിലോക്ക് എന്താണ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് SSLV-D2 വിക്ഷേപിച്ച ഭ്രമണപഥത്തിൽ എത്തിച്ച ഉപഗ്രഹങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥിനികൾ തയ്യാറാക്കിയ ഉപഗ്രഹം ഏത്? ഏതാണത്? ആസാദി സാറ്റ് 2. ഇപ്പം ഈ മൂന്ന് ഉപഗ്രഹങ്ങളും EO-07, ആസാദി സാറ്റ് 2, അതുപോലെ തന്നെ JANUS-1 ഇന്ത്യ SSLV-D2 വിക്ഷേപിച്ചത്. ക്ലിയർ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഹൈഡ്രജൻ ട്രെയിൻ, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഹൈഡ്രജൻ ട്രെയിൻ അത് ഏതാണ്? വന്ദേ മെട്രോ. വന്ദേ മെട്രോ ആണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഹൈഡ്രജൻ ട്രെയിൻ. താഴെ കൊടുക്കുന്ന February 1 ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ്. February 1 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം. അപ്പൊ 47th ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം 2023 വേൾഡ് ഹിജാബ് ഡേയും February 1. അപ്പൊ ഈ രണ്ട് പോയിന്റും എന്താണ്? ഈ രണ്ട് പോയിന്റും ശരിയാണ്. ഇനി February 2 എന്താണ്? February 2 എന്താണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ February 2 എന്താണെന്ന്. February 4 ലോക ക്യാൻസർ ദിനം. അതെ, ലോക ക്യാൻസർ ദിനം. February 8 എന്താണ്? ലോക ഇന്റർനെറ്റ് സുരക്ഷാ ദിനം. ഇന്റർനെറ്റ് സുരക്ഷാ ദിനം. ഇനി February 10 ലോക പയറുവർഗ ദിനം. ഇനി February 21 ലോക മാതൃഭാഷാദിനം. മാതൃഭാഷാദിനം. ക്ലിയർ അല്ലേ? ഫെബ്രുവരി മാസത്തെ കുറച്ച് ഡേറ്റ്സ് ആണ് നമ്മൾ നോക്കിയത്. February 1, 2023 47th ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനമാണ്. അതേ ദിവസം തന്നെയാണ് വേൾഡ് ഹിജാബ് ഡേയും. February 2 എന്താണെന്ന് നിങ്ങൾ പറയും. February 4 എന്താണ്? ലോക ക്യാൻസർ ദിനമാണ്. 8 എന്താണ്? ലോക ഇന്റർനെറ്റ് സുരക്ഷാ ദിനമാണ്. 10 എന്താണ്? ലോക പയറുവർഗ ദിനവും. അതുപോലെ തന്നെ February 21 എന്താണ്? ലോക മാതൃഭാഷാ ദിനവുമാണ്. ക്ലിയർ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ കൊടുക്കുന്ന പ്രസ്താവനകൾ ശരിയാണോ എന്ന് പരിശോധിക്കുക. നിലവിലെ ഇന്ത്യയുടെ CAG ആരാണ്? ഒന്ന് കമന്റ് ചെയ്ത് നിലവിലെ ഇന്ത്യയുടെ CAG ആരാണെന്ന് കമന്റ് ചെയ്യൂ. നമുക്ക് നോക്കാം. നിലവിലെ ഇന്ത്യയുടെ CAG ആയ ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ എക്സ്റ്റേണൽ ഓഡിറ്റർ
ഓഡിറ്ററായി തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രാജീവ് രഘുവംശിയാണ് ന്യൂ ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ലഫ്റ്റനന്റ് ജനറൽ ആർ എസ് ശ്രീൻ ആണ് ഡയറക്ടർ ജനറൽ ക്വാളിറ്റി അഷുറൻസിന്റെ ചീഫായി മാറിയത് എന്നുള്ളതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഈ മൂന്ന് പോയിന്റും എന്താണ്? ഈ മൂന്ന് പോയിന്റും ശരിയാണ്. നിലവിലെ സിഇജി ആയ ഗിരീഷ് ചന്ദ്ര മുർമു ആണ് എക്സ്റ്റേണൽ ഓഡിറ്റർ ഐ എൽ ഒ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ജനീവയിലെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ എക്സ്റ്റേണൽ ഓഡിറ്റർ ആയിരിക്കുന്നത്. അതുപോലെ തന്നെ രാജീവ് രഘുവംശിയാണ് ന്യൂ ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ ലെഫ്റ്റനന്റ് ജനറൽ ആർ എസ് റീൻ ആണ് ഡയറക്ടർ ജനറൽ ക്വാളിറ്റി അഷുറൻസ് ചീഫായി മാറിയത്. ക്ലിയർ അല്ലേ? മൂന്ന് പോയിന്റും എന്താണ്? മൂന്ന് പോയിന്റും ശരിയാണ്. അടുത്തത് സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ ഗവർണർമാരും. നിലവിൽ സംസ്ഥാനങ്ങളും ഗവർണർമാരും മാറിയിട്ടുണ്ട്. ഛത്തീസ്ഗഡിന്റെ ഗവർണർ ആരാണ്? ഛത്തീസ്ഗഡിന്റെ ഗവർണർ വിശ്വഭൂഷൺ ഹരിചന്ദ്രൻ. മണിപ്പൂരിന്റെ ഗവർണർ അനുസൂയ ഉഖിയ. ആസാമിന്റെ ഗവർണർ ഗുലാബ് ചന്ദ് കത്താരിയ. നാഗാലാൻഡിന്റെ ഗവർണർ ലാ ഗണേഷും. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിന്റെ ഗവർണറും മാറിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിന്റെ ഗവർണർ ആരാണ്? അബ്ദുൾ നസീർ. ക്ലിയർ അല്ലേ? ഗവർണർമാരും സംസ്ഥാനങ്ങളും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതും പ്രസ്താവനയാണ്. 2023 ഫെബ്രുവരിയിൽ തൊഴിൽ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പുകൾ തടയുന്നതിനായി ഓർഡിനൻസ് പുറപ്പെടുവിച്ചത് ഉത്തരാഖണ്ഡാണ്. 36th സൂരജ്കുണ്ട് അന്താരാഷ്ട്ര കരകൗശല മേളയ്ക്ക് വേദി ഹരിയാനയാണ്. ഓരോ കുട്ടി ജനിക്കുമ്പോഴും 100 മരങ്ങൾ വീതം നടുന്ന പദ്ധതിയാണ് ഏത്? മേരോ റുഖ് മേരോ സന്തതി. ഈ പദ്ധതി തുടങ്ങിയത് എവിടെയാണ്? സിക്കിം. ഈ മൂന്ന് പോയിന്റുമാണ് തന്നിരിക്കുന്നത്. ഈ മൂന്ന് പോയിന്റും ശരിയാണോ? അതെ, ഈ മൂന്ന് പോയിന്റും എന്താണ്? ശരിയാണ്. 2023 ഫെബ്രുവരിയിൽ തൊഴിൽ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പുകൾ നടത്തുന്നതിനെതിരെ ഓർഡിനൻസ് പുറപ്പെടുവിച്ച സംസ്ഥാനം ഏതാണ്? അത് ഉത്തരാഖണ്ഡാണ്. 36th സൂരജ്കുണ്ട് അന്താരാഷ്ട്ര ഫെസ്റ്റിവലിന് വേദി എവിടെയാണ്? അത് ഹരിയാനയാണ്. ഓരോ കുട്ടി ജനിക്കുമ്പോഴും 100 മരങ്ങൾ വീതം നടണം എന്നുള്ള മേരോ റുഖ് മേരോ സന്തതി എന്ന പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? അത് സിക്കിമിലാണ്. ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. താഴെ കൊടുക്കുന്ന 2022 ഫിഫയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 2022 ഫിഫ ചോദിച്ചു. ഈ അടുത്തുള്ള പരീക്ഷയിൽ 2022 ഫിഫ ചോദിച്ചു. എക്കണോമിക്സ് വിഭാഗത്തിൽ നിന്ന് കേന്ദ്ര ബജറ്റ് ചോദിച്ചു. അതുപോലെ തന്നെ ഒരു വിയോഗവും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് എല്ലാം നിങ്ങൾ നോക്കണം, ഒന്നും വിട്ടുകളയരുത്. ഇനി ഫിഫ 2022 ഫിഫ എവിടെ വെച്ചിട്ടായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്ത്, 2022 ഫിഫ എവിടെ വെച്ചിട്ടായിരുന്നു എന്ന്. ഇനി 2022 ഫിഫ തെരഞ്ഞെടുപ്പിൽ മികച്ച താരമായതാരാണ്? ലയണൽ മെസ്സി. മികച്ച പുരുഷ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടീനസ്. ഏത് രാജ്യക്കാരനാണ് ഒന്ന് കമൻറ്റ് ചെയ്തേ. മികച്ച വനിതാ ഗോൾ കീപ്പർ മേരി എർബ്സും. മികച്ച വനിതാ താരം അലക്സിയ പ്യൂട്ടേഴ്സും. ഈ നാല് പോയിന്റും ശരിയാണോ? അതെ, ഈ നാല് പോയിന്റും എന്താണ്? ഈ നാല് പോയിന്റും ശരിയാണ്. മികച്ച താരം ലയണൽ മെസ്സി ആയിരുന്നു. മികച്ച പുരുഷ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടീനസ് ആയിരുന്നു. മികച്ച വനിതാ ഗോൾ കീപ്പർ മേരി എർബ്സും. മികച്ച വനിതാ താരം അലക്സിയ പ്യൂട്ടേഴ്സും. ക്ലിയർ അല്ലേ? അടുത്ത നോക്കിക്കെ LDC. നമുക്ക് എല്ലാവർക്കും അറിയാം പാവപ്പെട്ടവൻ അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ സിവിൽ സർവീസ് എന്നാണ് LDC പൊതുവെ അറിയപ്പെടുന്നത്, ഇല്ലേ? ആ LDCയിലേക്ക് 10th തരത്തിൽ പാസ്സായിട്ടുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ഞങ്ങളുമുണ്ട്. ഞങ്ങൾ ഓഫർ ചെയ്യുന്ന സർവീസസ് ആണ് ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്, എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, PDF നോട്ട് തരും, ടൈം ടേബിൾ അനുസരിച്ച് റിവിഷൻ ഉൾപ്പെടെയുള്ള ക്ലാസ്സസും റെക്കോർഡഡ് ക്ലാസ്സസും മാരത്തോൺ പ്രോഗ്രാം സെഷൻസും അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കും വീക്ക്ലി എക്സാംസും എല്ലാം ഉണ്ട്. LDC ലോങ് ബാച്ച് 2024 കോമ്പറ്റീറ്റീവ് ക്രാക്കർ ആരംഭിച്ച പുതിയ ക്ലാസ്സാണ്. ആപ്പ് വഴി റെക്കോർഡഡ് ക്ലാസ്സും ബാക്കി ഈ പറഞ്ഞിരിക്കുന്ന ഫെസിലിറ്റീസ് എല്ലാം കിട്ടും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഒരുമിച്ച് നിങ്ങൾക്ക് ജോലി കിട്ടുമ്പോൾ ഞങ്ങൾക്കും സന്തോഷമാണ്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് വർക്ക് ചെയ്യാം. എല്ലാവർക്കും ജോലി കിട്ടട്ടെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2023 കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബ്രാൻഡ് അംബാസിഡറായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണത്? ആരാണ്? സഞ്ജു സാംസൺ. അതെ, സഞ്ജു സാംസൺ ആണ് 2023 കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡറായ ക്രിക്കറ്റ് താരം. അടുത്തത് ജപ്പാന്റെ നൊബേൽ സമ്മാനം. ജപ്പാന്റെ നൊബേൽ സമ്മാനം ഏതാണ്? നിവോനെ പീസ് ഫൗണ്ടേഷൻ നൽകുന്ന സമാധാന സമ്മാനം ലഭിച്ച ഏകതാ പരിഷത്ത് സ്ഥാപകനും പ്രമുഖ ഗാന്ധിയനുമായ മലയാളി ആരാണ്? PV രാജഗോപാൽ. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, VR ലളിതാംബിക. VR ലളിതാംബികയ്ക്ക് എന്ത് ലഭിച്ചു? ഫ്രഞ്ച് ഗവൺമെന്റിന്റെ ഷവിലിയോർ പുരസ്കാരം ലഭിച്ചത് VR ലളിതാംബിക. VR ലളിതാംബിക ആരാണ്? മുൻ ഇസ്രോ സയന്റിസ്റ്റ് ആണ്, ഇല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഐക്യരാഷ്ട്ര സംഘടന 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിക്കാൻ
ആചരിക്കുന്നതിന്റെ ഭാഗമായി ചെറുധാന്യങ്ങളെ കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയുമായി ചേർന്ന് ആരംഭിച്ച ആഗോള സംരംഭമാണ്. അപ്പൊ ആഗോള സംരംഭമാണ്. ഐക്യരാഷ്ട്ര സംഘടന 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിച്ചു. നമ്മൾ ഇതിനു മുന്നേ ലോക പയറുവർഗം എന്നാണ് നമ്മൾ പഠിച്ചു, അതെന്താണെന്നൊന്ന് കമന്റ് ചെയ്യണേ താഴെ. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം ആചരിക്കുന്നതിന്റെ ഭാഗമായി ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയുമായി ചേർന്ന് ആരംഭിച്ച ആഗോള സംരംഭം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണത്? അത് മിറയാണത്. നാഷണൽ ജോഗ്രഫി മാസികയുടെ പിക്ചർ ഓഫ് ദി ഇയർ, നാഷണൽ ജോഗ്രഫി മാസികയുടെ പിക്ചർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് ഏത് ചിത്രമാണ്? അത് പരുന്തുകളുടെ നൃത്തം എന്നുള്ള ചിത്രമാണ്. ആ ചിത്രം ആരുടെയായിരുന്നു? കാർത്തിക് സുബ്രഹ്മണ്യത്തിന്റെ ചിത്രമാണത്. കാർത്തിക് സുബ്രഹ്മണ്യമാണ് ആ ചിത്രം എടുത്തത്. എ ഡാൻസ് വിത്ത് ഡ്രാഗൻസ് എന്നുള്ള പുസ്തകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പരുന്തുകളുടെ നൃത്തം എന്ന് ആ ചിത്രത്തിന് പേര് നൽകിയത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. 65 വർഷത്തെ ഗ്രാമി പുരസ്കാര ചരിത്രത്തിൽ 35 പുരസ്കാരങ്ങൾ നേടിയ വ്യക്തി ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആരാണത്? അത് ബിയോൺസെ ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കെ, കിം പെട്രസ്. കിം പെട്രസിന്റെ എന്താണ്? ഗ്രാമി അവാർഡ് ലഭിക്കുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ വ്യക്തിയാണ് കിം പെട്രസ്. റിക്കി ഗേജ് ആരാണ്? ഗ്രാമി അവാർഡ് ലഭിക്കുന്ന ഇന്ത്യൻ അമേരിക്കൻ വ്യക്തിയാണ് റിക്കി ഗേജ്. അപ്പൊ കിം പെട്രസ് ആരാണ്? ട്രാൻസ്ജെൻഡർ ആണ്. അവാർഡ് ലഭിക്കുന്ന, ഗ്രാമി അവാർഡ് ലഭിക്കുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ ആണ്. ബിയോൺസെ ആരാണ്? 65 വർഷത്തെ ഗ്രാമി പുരസ്കാര ചരിത്രത്തിൽ 35 പുരസ്കാരങ്ങൾ നേടുന്ന ആദ്യ വ്യക്തിയാണ് ബിയോൺസെ. അടുത്തൊരു പുസ്തകമാണ്, പുസ്തകവുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ജെ കെ റൗളിങ്ങിന്റെ പുസ്തകം ഏത്? റസ്കിൻ ബോണ്ട്, കെ ശ്രീകുമാർ, സ്മിത ഗോസ്വാമി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? കെ ശ്രീകുമാറിന്റെ ബുദ്ധ വെളിച്ചമാണെന്ന് കിട്ടും ഇല്ലേ? അത് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഇനി അടുത്ത്, സ്മിത ഗോസ്വാമിയുടെ പുസ്തകം ഏതാണ്? ഫാമിലി റൺ ടു ലീഡ്. ഫാമിലി റൺ ടു ലീഡ് ആണ് സ്മിത ഗോസ്വാമിയുടെ പുസ്തകം. റസ്കിൻ ബോണ്ടിന്റെ പുസ്തകം ഏതാണ്? ഹൗ ടു ലിവ് യുവർ ലൈഫ്. ജെ കെ റൗളിങ്ങിന്റെ പുസ്തകമോ? ഫാന്റാസ്റ്റിക് ബീസ് ദ സീക്രട്സ് ഓഫ് ഡംബിൾഡോർ. ഫാന്റാസ്റ്റിക് ബീസ് ദ സീക്രട്സ് ഓഫ് ഡംബിൾഡോർ. ഫാന്റാസ്റ്റിക് ബീസ് ദ സീക്രട്സ് ഓഫ് ഡംബിൾഡോർ എന്നുള്ളത് ആറ് പുസ്തകമാണ്, ജെ കെ റൗളിങ്ങിന്റെ പുസ്തകമാണ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. 2021-22 മികച്ച ജില്ലാ പഞ്ചായത്ത്, അതായത് സ്വരാജ് ട്രോഫിയെ കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലമാണ്, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്, അതുപോലെ തന്നെ മികച്ച ഗ്രാമപഞ്ചായത്ത് ഏതാണ്? മുളന്തുരുത്തിയാണ്. ഈ മൂന്ന് പോയിന്റും എന്താണ്? ഈ മൂന്ന് പോയിന്റും ശരിയാണ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. ഗ്രന്ഥശാലകളിൽ കമ്പ്യൂട്ടർവൽക്കരണത്തിന് മുൻതൂക്കം നൽകുന്ന നയരേഖ പദ്ധതി ഏതാണത്? മുന്നേറ്റം 25. മുന്നേറ്റം 25 ആണ് ഗ്രന്ഥശാലകൾ കമ്പ്യൂട്ടർവൽക്കരണത്തിന് മുൻതൂക്കം നൽകുന്ന പുതിയ നയരേഖ പദ്ധതി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഹരിക്കടത്ത് തടയാൻ പുതുതായി ആരംഭിക്കുന്ന എക്സൈസ് സ്ക്വാഡ് ആണ് കെമു. കെമു. ഇനി വേറൊരു പദ്ധതിയും കൂടി പഠിക്കാം, ഡിഡാഡ്. കേരള പോലീസിന്റെ പദ്ധതിയാണ് ഡിഡാഡ്. ഓക്കെ, ഡിഡാഡ് എന്താണത്? മൊബൈൽ ഗെയിമുകളിലൂടെയും അതുപോലെ തന്നെ അശ്ലീല വീഡിയോകൾ കാണുന്നതിലൂടെയും കുട്ടികളിൽ നിന്ന് കുട്ടികളെ ബോധവൽക്കരണം നടത്തുന്ന കേരള പോലീസിന്റെ പദ്ധതിയാണ് ഡിഡാഡ്. ഡിഡാഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിജിറ്റൽ ഡി അഡിക്ഷൻ എന്നുള്ളതാണ് ഡിഡാഡ് എന്ന് പറയുന്നത്. ഓൺലൈൻ ഗെയിമുകളെയും അതുപോലെ തന്നെ അശ്ലീല വീഡിയോകളും കുട്ടികൾ കാണുന്നതിനെതിരെ കൗൺസിലിങ്ങിലൂടെ അവരെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന കേരള പോലീസിന്റെ പദ്ധതിയാണ് ഡിഡാഡ്. കെമു എന്തായിരുന്നു? ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് ലഹരിക്കടത്ത് തടയാൻ പുതുതായി ആരംഭിക്കുന്ന എക്സൈസ് സ്ക്വാഡാണ് ഏത്? കെമു. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. 2023 സൻസദ് അവാർഡ്. സൻസദ് അവാർഡ് എന്തിനാണ് നൽകുന്നത്? ഒന്ന് കമന്റ് ചെയ്തേ, സൻസദ് അവാർഡ് എന്തിനാണ് നൽകുന്നതെന്ന്. സൻസദ് അവാർഡ് ലഭിച്ച കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗം ജോൺ ബ്രിട്ടാസ്. രണ്ടാമത്തെ, 2023 എ പി ജെ അബ്ദുൽ കലാം അവാർഡ് ലഭിച്ച രാജ്യസഭാ അംഗം ടി കെ രംഗരാജൻ. ടി കെ രംഗരാജനാണ് രാജ്യസഭാ അംഗം. എന്താ എ പി ജെ അബ്ദുൽ കലാം അവാർഡ്? സൻസദ് അവാർഡ് ലഭിച്ചത് ജോൺ ബ്രിട്ടാസിന്. ഈ രണ്ട് പോയിന്റും ശരിയാണോ? അതെ, ഈ രണ്ട് പോയിന്റും ശരിയാണ്. അടുത്തത്, കേരള സർക്കാരിന്റെ പദ്ധതികളെ കുറിച്ചാണ് പറയുന്നത്. വിവ, അതുപോലെ തന്നെ അങ്കണം, പിന്നെ കാറ്റാടി, പിങ്ക് പ്രൊട്ടക്ഷൻ പദ്ധതി. നാല് പദ്ധതികളെ കുറിച്ചാണ് പറയുന്നത്. നോക്കി, വിളർച്ച മുക്ത കേരളത്തിന് വേണ്ടിയിട്ട് ലക്ഷ്യത്തോടുകൂടി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി വിവ. അങ്കണം എന്താണ്? സംസ്ഥാനത്തെ അംഗനവാടി ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി. മൂന്ന്, പിങ്ക് പ്രൊട്ടക്ഷൻ പദ്ധതി, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ടുള്ള കേരള പോലീസിന്റെ പദ്ധതി. അതുപോലെ തന്നെ ആദിവാസി വിഭാഗങ്ങളിലെ ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം. ആരുടെയാണ്? ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം ഉയർത്താൻ സംസ്ഥാന പട്ടിക വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി കാറ്റാടി. ഈ നാല് പോയിന്റും ശരിയാണോ? അതെ, ഈ നാല് പോയിന്റും ശരിയാണ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. 2023 38 കോടി രൂപയ്ക്ക് ലേലം ചെയ്ത രാജാ രവിവർമ്മയുടെ ചിത്രം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണത്? അത് യശോദയും കൃഷ്ണനും. ക്ലിയർ? അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഫെബ്രുവരി സെഷൻ തീർന്നിരിക്കുകയാണ്.
അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു തരേണ്ടത് നിങ്ങൾക്ക്. നിങ്ങൾക്ക് തന്നെ അറിയാം ഓരോ ടോപ്പിക്കിനും ഓരോ ടോപ്പിക്കിന് താഴെയും കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിക്ക് തന്നെയാണ് പുതിയ സിലബസ് അനുസരിച്ച് പി എസ് സി പോകുന്നത്. അതനുസരിച്ച് പി എസ് സി ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഡെയിലി അല്ലെങ്കിൽ മന്ത്ലി കറണ്ട് അഫയേഴ്സ് നോക്കിയേ പറ്റൂ. ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് എല്ലാം, ഇന്ന് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പി എസ് സി ഈ അടുത്ത പരീക്ഷകൾ ചോദിച്ചതും അതുപോലെ തന്നെ ചോദിക്കാൻ ചാൻസും ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നും കൂടി നോക്കുക, റിപ്പീറ്റ് ചെയ്ത് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എൽ ഡി സി, നമുക്ക് എല്ലാവർക്കും അറിയാം എൽ ഡി സിയുടെ ലോങ് ബാച്ച്. എൽ ഡി സി എല്ലാവരുടെ ഒരു സ്വപ്നമാണ്. പി എസ് സി പഠിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ് എൽ ഡി സി എന്ന് പറയുന്നത്. കോമ്പറ്റേറ്റീവ് ക്രാക്ക് ആണ്. ഞങ്ങളൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൽ ഡി സി ലോങ് ബാച്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, അതുപോലെ തന്നെ ഷെയർ ചെയ്യൂ. പി എസ് സി പഠിക്കുന്ന ഒരുപാട് പേര് കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നുണ്ട്. അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കൂ. അടുത്ത ക്ലാസ്സിൽ കാണും വരെ താങ്ക് യു. എല്ലാവർക്കും ജോലി കിട്ടട്ടെ.